أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مَا جَعَلَ اللَّهُ مِن بَحِيرَةٍ وَلَا سَائِبَةٍ وَلَا وَصِيلَةٍ وَلَا حَامٍ وَلَكِنَّ الَّذِينَ كَفَرُوا يَفْتَرُونَ ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْلَمُونَ شَيْئًا وَلَا يَهْتَدُونَ. صدق الله العظيم. സൂറ അൽ മാഇദയിലെ 103-4 ആയത്തുകൾ. മാ ജഅലല്ലാഹു, അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അല്ലാഹു ആക്കിയിട്ടില്ല. മിൻ ബഹീറത്തിൻ, ഒരു ബഹീറയെയും. വലാ സായിബത്തിൻ, സായിബയെയുമില്ല. വലാ വസീലത്തിൻ, വസീലയെയുമില്ല. വലാ ഹാമിൻ, ഹാമുമില്ല. വലാക്കിൻ, വലാക്കിന്നല്ലദീന കഫറു, പക്ഷേ നിഷേധിച്ചവർ. യഫ്തറൂന അലല്ലാഹ്, അല്ലാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമക്കുന്നു. അൽ കദിബ, കള്ളം. വഅക്സറുഹും, അവരിലധിക പേരും. ലാ യഅഖിലൂൻ, ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ. താലവ്, താലവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുവീൻ. അറബികൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണല്ലോ താൽ, താൽ എന്ന് പറയുന്നത് അതുതന്നെയാണ് വാക്ക്. താലവ്, നിങ്ങൾ വരുവീൻ. ഇലാ മാ അൻസലല്ലാഹ്, ഇലാ മാ, ഒന്നിലേക്ക്. അൻസലല്ലാഹു, അല്ലാഹു ഇറക്കിയ ഒന്നിലേക്ക്. വ ഇല റസൂലി, അല്ലാഹുവിൻ്റെ റസൂലിലേക്കും. ഖാലു, അവർ പറയും. ഹസ്ബുന, ഞങ്ങൾക്ക് മതിയായതാണ്. മാ വജദന, ഞങ്ങൾ. ഹസ്ബുന മാ വജദന, ഞങ്ങൾ കണ്ടത്. ആബഅന, ഞങ്ങളുടെ പൂർവപിതാക്കളെ. മാ വജദന അലൈഹി ആബഅന, അലൈഹി അക്കാര്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ മേൽ. ആബഅന, ഞങ്ങളുടെ പിതാക്കളെ. അവലൗക്കാന ആബാഉഹും, ആന്നുള്ളത് ചോദ്യത്തിന് വ ആൻഡ് എന്നർത്ഥത്തിൽ വരുന്നതാണ്. ലൗ, ആണെങ്കിൽ. കാന, ആയിരുന്നു, ആയിരുന്നെങ്കിൽ എന്നർത്ഥം. ആബാഉഹും, അവരുടെ പിതാക്കൾ. അവരുടെ പിതാക്കൾ ആയിരുന്നെങ്കിലുമോ, എന്തായിരുന്നെങ്കിലുമോ. ലാ യഅമലൂന ഷൈഅൻ, ലാ യഅലമൂന ഷൈഅൻ, യാതൊന്നും അറിയാത്തവർ. വലാ യഹ്തദൂൻ, സന്മാർഗം പ്രാപിക്കാത്തവരും. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെപ്പറ്റി, വിശുദ്ധ മാസങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ബലിമൃഗങ്ങളെയും അതിൻ്റെ ബാഡ്ജിനെയും കുറിച്ച് പറഞ്ഞു. വൽ ഹദിയ വൽ ഖലാഇദ. അപ്പോൾ ബലിമൃഗത്തിനെ ആദരിക്കണം, കാരണം അത് കഅബയിലേക്ക് ബലിയർക്കുവാൻ വേണ്ടി നിയ്യത്താക്കി കൊണ്ടുപോകുന്ന ഒട്ടകമാണ്, അല്ലെങ്കിൽ ആടുകളാണ്. പിന്നെ അതിൻ്റെ കഴുത്തിൽ കെട്ടിയ വടം, അല്ലെങ്കിൽ ബാഡ്ജ്, തിരിച്ചറിയാൻ കെട്ടിയ അടയാളം, അതിനെയും ആദരിക്കണം എന്നൊക്കെ സൂചിപ്പിച്ചല്ലോ. അതൊക്കെ ജനങ്ങൾക്ക് നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞു.
അഥവാ സമാധാനം നിലനിർത്തുന്നതിൽ അതിനൊക്കെ പങ്കുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ അതിൻ്റെ പവിത്രതയെ ആദരിക്കണം. നേരത്തെ ആദരിക്കണം എന്ന് പറഞ്ഞിടത്തും പിന്നെ അത് പറഞ്ഞിട്ടുണ്ട് മുന്നേ സൂറത്തിൽ വന്നത് അൽബക്കറയിൽ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അറബികളിൽ ആദരിക്കപ്പെടുന്ന ഒട്ടകങ്ങളായിട്ടും ആടുകളായിട്ടും വേറെ ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് അറബികൾ പല സാഹചര്യങ്ങളിലും കഅബയിലും മറ്റുമൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങൾക്ക് വേണ്ടി നേർച്ച നേർന്നതും നടയിരുത്തുക നടതള്ളുക എന്നൊക്കെ നമ്മളിവിടെ പറയുന്ന രീതിയുണ്ട്. പിന്നെ പശുവിന് വയസ്സായാൽ പിന്നെ നടതള്ളുക, നടതള്ളുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രനടയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക. പിന്നെ ക്ഷേത്രത്തിൻ്റെ ആളുകൾ അതിന് തീറ്റയൊക്കെ കൊടുത്ത് അവിടെ വരുന്നവരുടെ അടുത്ത് നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്ന് അവിടെ അങ്ങനെ ജീവിച്ചോളും. ഉടമയ്ക്ക് അതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഉടമ തിന്നാനും കൊടുക്കില്ല, ഉടമ കൊണ്ടുപോവില്ല. പിന്നെ നടയിരുത്തുക, നടയിരുത്തുക എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള പിന്നെ ജന്തുവിനെ, മൃഗത്തിനെ തന്നെ, പശുവിനെ കാളയെയൊക്കെ ക്ഷേത്രത്തിലേക്കായിട്ട് വഴിപാടായിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ അവിടെ ഗോകുലത്തിൽ സംരക്ഷിക്കുക. പിന്നെ അതിനെ ചുറ്റി കുറേ നിയമങ്ങളും ഉണ്ടാകും. അതിൻ്റെ പാല് ആർക്കൊക്കെ കുടിക്കാം, ആർക്കൊക്കെ കുടിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ. ഇതുപോലെ അറേബ്യൻ മുഷരിക്കുകളിൽ ഉണ്ടായിരുന്ന ഈ വഴിപാട് സംവിധാന പിന്നെ വഴിപാട് സിസ്റ്റത്തെയാണ് ഈ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതേതാണ് എന്ന കാര്യത്തിൽ തഫ്സീറുകളിലൊക്കെ വലിയ ചർച്ചയുണ്ട്. പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നത് ഒട്ടകം 10 പറ്റാൽ പിന്നെ അതിനെ ബഹീറയായിട്ട് അതിൻ്റെ കാത് കീറി അടയാളം വെച്ച് നടതള്ളും അല്ലെങ്കിൽ നടയിരുത്തും. അതുപോലെ സായിവ എന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിച്ചാൽ പിന്നെ അതിനെ നടയിരുത്തുന്നതിൻ്റെ പേരാണ്. അങ്ങനെ 10 പറ്റതിൻ്റെ പേരിലല്ല, യാത്രയൊക്കെ പോയി വന്നാൽ അങ്ങനെയൊക്കെയുള്ള രോഗം മാറിയാൽ ഒക്കെ അറബികൾ ചെയ്തിരുന്നതാണ്. വസീലത്ത് എന്ന് പറഞ്ഞാൽ ഇതേ പണി ആടിൽ ചെയ്യുന്നതാണ്. അതുപോലെ ഹാമ് പിന്നെ അതും ഇത് ഇതിൽപ്പെട്ടൊരു രീതി തന്നെയാണ്. അതൊന്നിപ്പോൾ നമ്മൾ വിശദീകരിക്കുന്നതും പഠിക്കുന്നതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം റിപ്പോർട്ടുകളിൽ തന്നെ പലതുണ്ട്. പിന്നെ കാരണം ഇപ്പോഴൊന്നും നടപ്പിലില്ലാത്ത അഥവാ ഈ ദീനുൽ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ കാലത്തിന് ശേഷം ലോകത്ത് നിലനിന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ അറേബ്യയിൽ മുസ്ലിങ്ങളുടെ നാട്ടിലെങ്കിലും നിലനിന്നിട്ടില്ലാത്ത സംവിധാനമാണിതൊക്കെ. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ 10 ഒട്ടകത്തെ 10 പറ്റ ഒട്ടകം പിന്നെ അതിൻ്റെ കുട്ടികളിൽ ഏതെങ്കിലും ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന പ്രായമെത്തിയാൽ അതിൻ്റെ തള്ളയെ പിന്നെ ഇങ്ങനെ വിട്ടയക്കുക അഥവാ തള്ളുക, പുറന്തള്ളുക, അതിനാണ് നടതള്ളുക എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന സിസ്റ്റമാണ്. ഈ 4 സംഗതിക്കും, ബഹീറ, സാഹിബ, വസീല, ഹാമി, ഇതിനൊക്കെ പൊതുവായി ഉണ്ടായിരുന്ന ചില നിയമങ്ങളുണ്ട്. അഥവാ അതിനെയൊക്കെ ആദരിക്കണം. അതിനെ അത് ഏത് കൃഷിയിൽ കയറി മേഞ്ഞാലും തടയാൻ പാടില്ല. അതിലൊക്കെ ദൈവത്തിൻ്റെ അംശങ്ങൾ കുടികൊള്ളുന്നു. അതുകൊണ്ട് അത് എവിടുന്ന് വെള്ളം കുടിക്കണം, അത് എവിടുന്ന് തിന്നണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ അത് തീരുമാനിക്കും. അതിനെ തടയാൻ പാടില്ല. അങ്ങനെ കുറേ നിയമങ്ങൾ. അതുപോലെ തന്നെ അതിൻ്റെ പാല് അശുദ്ധിയുള്ള പെണ്ണ് കുടിക്കാൻ പാടില്ല, ചിലത് ആണ് കുടിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയണ പിന്നെ ഇതുണ്ട്. പിന്നെ അതിനെ അത് ചത്താൽ തിന്നുന്ന സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ചത്താൽ ഇന്നവരിന്നവർ തിന്നാൻ പാടില്ല, അറക്കാൻ പാടില്ല, അറുത്താൽ ഇന്നവരിന്നവർ തിന്നാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള. അതുപോലെ തന്നെ അതിൻ്റെ കുട്ടി ഉണ്ടായാൽ അതിൻ്റെ കുട്ടി ഇത് ഈ ഒട്ട ഇങ്ങനെ നടതള്ളിയ ഒട്ടകങ്ങളോ ആടുകളോ ഒക്കെ പ്രസവിച്ചാൽ അതിൻ്റെ കുറേ നിയമങ്ങൾ, ഇങ്ങനെ കുറേ ചിട്ടകൾ മുശിരിക്കുകൾക്കിടയിൽ നിലനിന്നിരുന്നു. ആ ചിട്ടകൾ നിലനിൽക്കുക മാത്രമല്ല, ആ ഇനത്തിൽ ഈ ബലിയൊട്ടകം പോലെ തന്നെ ആ ഇനത്തിൽപ്പെട്ട കുറേ ഒട്ടകങ്ങൾ അറേബ്യയിലൂടെ മേഞ്ഞു നടപ്പുണ്ട് ഈ ആയത്ത് വരുമ്പോൾ. സ്വാഭാവികമായും സഹാബികൾ പലരും അതിനെക്കുറിച്ച് ചോദിച്ചു. തൊട്ടുമുകളിൽ ഒരുപാട് ചോദ്യം ആവശ്യമില്ലാതെ ചോദിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടതിൽ ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് അള്ളാഹു താല ഇവിടെ ചെയ്യുന്നത്. എന്താ മറുപടി? അങ്ങനെ മുശരിക്കുകൾ ഉണ്ടാക്കി വെച്ച ദൈവങ്ങൾക്ക് നേർച്ച നേർന്ന ചിലത് അള്ളാഹുവിനെ തന്നെ നേർച്ച നേർന്നതുണ്ടാവും ഇതിൽ മുശരിക്കുകൾ.
അങ്ങനെയൊക്കെ നേർന്നു വെച്ച അങ്ങനെ ഒരു പിന്നെ ആദരിക്കപ്പെടേണ്ട ജന്തുക്കളായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സംവിധാനവും ഒരു കാലത്തും അങ്ങനെ ഒരു നിയമം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നാണ് മാ ജഅലല്ലാഹു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അതിനെ തിന്നാൻ പാടില്ല, അതിനെ പിന്നെ ആദരിക്കണം എന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല. അത് അതിൻ്റെ ഉടമയ്ക്ക് പിന്നെ പിടിച്ചുകൊണ്ടുപോകാൻ തിരിച്ച് അല്ല, അതൊക്കെ റദ്ദാക്കപ്പെടുകയാണ്. അങ്ങനെ ബഹീറയായിട്ട് ഒട്ടകത്തിനെ നേർന്ന് വിട്ട ആളുകൾക്ക് അത് തിരിച്ചെടുക്കാം, കാരണം അള്ളാഹ് അത് ആവശ്യമില്ല. സായിബയായിട്ട് ഇങ്ങനെ വിട്ട ഒട്ടകം അത് അതിൻ്റെ ഉടമയുടെ ഒട്ടകം തന്നെയാണ്, അല്ലാതെ അതിങ്ങനെ പൊതുവായിട്ട് വിടുന്നതല്ല, അതിനൊന്നും ഒരർത്ഥമില്ല. അതങ്ങനെ അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു സിസ്റ്റം തന്നെ അള്ളാഹു തആല നിഷേധിക്കുകയാണ്. പിന്നെ അതെങ്ങനെ വന്നു? വലാകിന്നല്ലദീന കഫറു യഫ്തറൂന അലല്ലാഹിൽ കദിബ്, പക്ഷേ നിഷേധികൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഇതൊക്കെ. അള്ളാഹു തആല അവൻ്റെ ഏതെങ്കിലും ഒരു കിതാബിലോ ഏതെങ്കിലും ഒരു നബിയിലൂടെയോ ഇങ്ങനെ ഒരു സംഗതി പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ അതിന് യാതൊരു അർത്ഥവുമില്ല, ഒരു പിന്നെ പ്രസക്തിയുമില്ല. പിന്നെ അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, നിഷേധികൾ ഒരുപാട് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടല്ലോ, വിഗ്രഹാരാധന അവർ കെട്ടിയുണ്ടാക്കിയതാണ്. വിഗ്രഹങ്ങളുടെ പോരിശയും വിഗ്രഹങ്ങളുടെ കഴിവുകളും ആ ദൈവങ്ങളുടെ ഓരോന്നിൻ്റെ ഓരോ ദൗത്യം, സമ്പത്തിനാര് സന്താനത്തിനാര് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇവിടുന്ന് വന്നത്, അതൊക്കെ നിഷേധികൾ അവരുടെ കള്ളത്തരങ്ങൾ കെട്ടിയുണ്ടാക്കിയ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അല്ലാതെ അതിനൊന്നും യാതൊരു വിധ അടിസ്ഥാനവുമില്ല എന്ന് അള്ളാഹു തആല വ്യക്തമാക്കുകയാണ് ഈ ആയത്തിൽ. അതോടുകൂടിയാണ് അത് ഇല്ലാതെയായിപ്പോയതും, അതുകൊണ്ടാണ് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് വ്യത്യാസങ്ങളുള്ളതും. വഅക്സറുഹും ലാ യഅഖിലൂൻ, ഇതൊക്കെ അന്ധമായി ചെയ്യുന്നതാണ്. അവരിൽ അധിക പേരും എന്താണ് എവിടുന്നാണ് ഇത് കിട്ടിയത് എന്ന് ചോദിക്കുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, മുശ്രിക്കുകളിൽ നിഷേധികളിൽ അധിക പേരും ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇത് ആര് പറഞ്ഞതാണ്, ഈ ഒട്ടകത്തിനെ തൊടാൻ പാടില്ല എന്ന് ഞങ്ങളോട് ആര് കൽപ്പിച്ചതാണ് എന്ന് അവർ ചോദിക്കുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ക്ഷേത്രങ്ങളോടൊക്കെ അനുബന്ധിച്ച് ഐതിഹ്യങ്ങൾ ഉണ്ടാകും. ക്ഷേത്രത്തിൽ പുണ്യം തേടി പോകുന്ന ആളുകൾ ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് ചോദിക്കുകയാണ് ചെയ്യുക. ആ ഐതിഹ്യത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും, ഒരുപാട് അസാംഗത്യങ്ങൾ ഉണ്ടാകും, ഒരുപാട് വിഡ്ഢിത്തങ്ങൾ ഉണ്ടാകും. പക്ഷേ അതൊക്കെ അങ്ങനെ വിഴുങ്ങ ചെയ്യാതെ ശരിയാവുമെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കില്ല, കേൾക്കുക, വിശ്വസിക്കുക, ആചരിക്കുക. അങ്ങനെ അന്ധമായി പിന്തുടരുകയാണ് അവരിൽ അധിക പേരും ചെയ്യുന്നത്. വഅക്സറുഹും ലാ യഅഖിലൂൻ, അങ്ങനെ ആളുകൾ അന്ധമായി പിന്തുടരുന്നത് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് എന്ന് സൂചന. വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു, അല്ലാഹു ഇറക്കിയതിലേക്ക് വരുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു അവർ പറയും, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇല റസൂലി, അല്ലാഹു ഇറക്കിയതിലേക്കും റസൂലിലേക്കും അഥവാ അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനത്തിലേക്ക് അഥവാ സുന്നത്തിലേക്കും വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു അവർ പറയും, ഹസ്ബുന മാ വജദന അലൈഹി ആബാന, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ എങ്ങനെയാണോ പൂർവ്വപിതാക്കളെ ഞങ്ങൾ കണ്ടത് അത് മതി ഞങ്ങൾക്ക്. അഥവാ അള്ളാഹു ഇറക്കിയത് അള്ളാഹുവിനോട് വളരെ ഭക്തിപൂർവം സംസാരിക്കുകയാണ് ഈ ആളുകൾ ചെയ്യുന്നത്, ദൈവത്തിന് നടയിരുത്തിയതാണ്, ദൈവത്തിന് നേർച്ച നേർന്നതാണ് എന്നൊക്കെ പറയുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ആ നിങ്ങൾ ഏത് ദൈവത്തിനാണോ നേർച്ച നേർന്നിരിക്കുന്നത് ആ ദൈവം പറഞ്ഞ സന്ദേശം ഇതാ നിങ്ങളെന്താ ചെയ്യേണ്ടത് എന്ന്, അല്ലെങ്കിൽ ആ ദൈവം അയച്ച ദൂതനിതാ അദ്ദേഹം പറഞ്ഞു തരും ദൈവം എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന്, അതിലേക്ക് വരൂ, അല്ല വേറെ എങ്ങോട്ടെങ്കിലും അല്ല വിളിക്കുന്നത്, നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത്, ഏത് അള്ളാഹുവിനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഏത് അള്ളാഹുവിൻ്റെ പേരിലാണോ നിങ്ങൾ നേർച്ച വഴിപാടുകൾ നടത്തിയിട്ടുള്ളത്, ഏത് അള്ളാഹുവിനെ ഭയന്നിട്ടാണോ നിങ്ങൾ ഈ നേർച്ച മാർഗങ്ങളെയൊക്കെ ഇങ്ങനെ ആദരിച്ച് കൊണ്ടു നടക്കുന്നത് ആരാധിക്കുക പോലും ചെയ്യുന്നത്, ആ അള്ളാഹു ഇറക്കിയത് ആ അള്ളാഹു അയച്ച റസൂല് അത് പ്രകാരം തീരുമാനിക്കൂ നിങ്ങൾ എന്ന് പറയുമ്പോൾ അതവർക്ക് വേണ്ട. അപ്പം പിന്നെ എന്ത് ഭക്തിയാണുള്ളത്? അപ്പം അവരാ പറയുന്നത് പോലെയുള്ള ദൈവഭക്തി അവർക്കില്ല. പിന്നെ അവർക്കുള്ളത് എന്താണ്? അവരുടെ പാരമ്പര്യ ഭക്തിയാണ്. കാരണം അക്സറുഹും ലാ യഅഖിലൂൻ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു.
അവർ ചിന്തിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്, പകരം പാരമ്പര്യത്തെ അന്ധമായി പിന്തുടരുകയാണ്. ഇത് ഇവരുടെ മാത്രം കാര്യത്തിലൊന്നുമല്ല, ഫിറവൻ അതാണ് പറയുന്നത്, വമാ ബാലുൽ ഖുറൂനിൽ ഊല എന്നാണ് മൂസ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നത്. നീ പറഞ്ഞാണ് ശരിയെങ്കിൽ ഇപ്പം അങ്ങനെ മെച്ചുപോയ ആളുകളുടെയൊക്കെ സ്ഥിതി എന്താ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വൈദാ ഖൈല ലഹു മുത്തബിഉ മാ അൻസലല്ലാഹു ഖാലു ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി അബാഅന, ഇതേ സംഗതി പറയും സൂറത്തുൽ ബഖറയിലെ 170-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് കാണാൻ കഴിയും. അവരോട് അള്ളാഹു ഇറക്കിയതിനെ പിൻപറ്റൂ എന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങളുടെ പിതാക്കളെ എങ്ങനെയാണോ കണ്ടത് അതിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന്. ഇത് ആധുനിക കാലത്ത് നമ്മുടെ മുസ്ലിം സമുദായത്തിലും കാണുന്ന അസുഖം തന്നെയാണ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഭക്തിയുടെ പേരിൽ പാരമ്പര്യത്തെ പിൻപറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞ വസീല സായിബ ബഹീറ എന്നൊക്കെ പറയണത് ഇല്ലെങ്കിലും ഏതാണ്ട് അതിനോടൊക്കുന്ന അത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. നേർച്ചയാട്, നേർച്ചക്കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ആടും കോഴിയൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിരുന്നല്ലോ. അതിനോടൊക്കെ എന്തൊരു വലിയ ആദരവും ബഹുമാനവുമാണ് കാണിച്ചിരുന്നത്. കടയിൽ കയറി പഴക്കൊല തിന്നാലും കടക്കാരൻ ആട്ടൂല, പകരം വളരെ സ്നേഹപരസരം, വളരെ ബഹുമാനത്തോടുകൂടി ഈ മൃഗത്തിനെ സമീപിക്കുന്നതിൻ്റെ കാരണം എന്താ? ഇതെന്തോ ഒരു വിശുദ്ധ ആടാണ് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലാണ് നടന്നിരുന്നത്. യഥാർത്ഥത്തിൽ അതും ഈ പറഞ്ഞയിലൊക്കെ പെട്ടതാണ്. അങ്ങനെ ആടിനെ നേർച്ചയാക്കി എങ്ങോട്ടോ പറഞ്ഞയക്കുക, കഴുത്തിൽ സഞ്ചി കെട്ടി നേർച്ചക്കാശ് അതിലിട്ട് കൊടുക്കുക, ഇങ്ങനെ ഒരു രീതിയൊന്നും അള്ളാഹിൻ്റെ ദീനിലില്ല. ഉള്ളതെന്താണ്? ഹദിയ വൽ ഖലായിദ, ഹജ്ജിന് പോകുന്നയാൾ അവിടെ കൊണ്ടുപോയി ബലിയർത്ത് ഇറച്ചി വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുക. അതിനെ ആദരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് തടസ്സം ഉണ്ടാക്കരുത്. അയാൾ കൊണ്ടുപോകുന്നത് വേറെ ആരും പിടിച്ചു കൊണ്ടുപോകരുത്. അതെന്തിനുള്ളതാണ്? ആ ഒട്ടകത്തിന് സ്വന്തം നിലയിൽ എന്തോ വിശുദ്ധി ഉണ്ടായിട്ടല്ല, പകരം അതൊരു പുണ്യകർമ്മം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന അഥവാ അർത്ഥ ദാനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒട്ടകമാണ്. എന്നതുപോലെ കാളയാകാം, പശുവാകാം. ഇപ്പം നമ്മൾ അക്കൈക്കത്തിന് കൊണ്ടുപോകുന്നതും ഉള്ളൂഹ്യത്തിന് കൊണ്ടുപോകുന്നതും ഒക്കെ പോലെ അതിനെ തട്ടിപ്പറിക്കരുത്. ഈ മൃഗമാകുമ്പോൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ കൊണ്ടുപോയാൽ വണ്ടിയിലൊക്കെയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒലൂഹ്യത്തിറക്കുന്ന ജന്തുവിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല, അത് സദക്ക കൊടുക്കാനുള്ള സാധനമാണ് എന്നത് തന്നെയുള്ളൂ. അതിൽ അതുപോലെ ജാറങ്ങളിലും ദീർഘങ്ങളിലും ഒക്കെ നേർച്ച നേർന്നിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കുന്ന എന്തോ ഒരു വിശുദ്ധ ആട്, ഇസ്ലാമിൽ യാതൊരു അടിത്തറയും അതിനില്ല. ഈ അങ്ങനെയുള്ള ഒരുപാട് അനാചാരങ്ങൾ പിന്നെ അള്ളാഹു പറഞ്ഞതിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചതിനും എതിരാണ് എന്ന് വന്നാൽ പോലും വലിയ ഭക്തിയോടുകൂടി ഇത് ഞങ്ങളുടെ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞ് ആളുകൾ മുറുകെ പിടിക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ചോദ്യം അവലൗക്കാന ആബാഉഹും ലാ യഅലമൂന ഷൈഅൻ വലാ യഹ്തദൂൻ, നിങ്ങളുടെ പിതാക്കന്മാർ ഒരു വിവരവുമില്ലാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലുമോ എന്നാണ്. അഥവാ ആണെങ്കിലും നിങ്ങൾ പിതാക്കൾ കണ്ടതേ ചെയ്യുകയുള്ളുവോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അതിൽ രണ്ട് സംഗതികളുണ്ട്. ഒന്ന്, പൂർവ്വ പിതാക്കളെ പിൻപറ്റുക എന്നത് സ്വന്തം നിലയിൽ ഒരു തെറ്റായ കാര്യമല്ല. മഹാന്മാരായ മുൻഗാമികളെ, മുഅ്മിനീകളെ അവരെ പിൻപറ്റുക തന്നെയാണ് വേണ്ടത്. സഹാബികളെ പിൻപറ്റിയവരെയാണ് താബിഈകൾ എന്ന് വിളിക്കുന്നത്. താബിഈകളെ പിൻപറ്റിയവരെയാണ് താബിഈ താബിഈകൾ എന്ന് വിളിക്കുന്നത്. പക്ഷെ അവർ കണ്ടീഷൻ ഉണ്ട് അവിടെ. അതെന്താ? അവർ അറിവുള്ളവരും ഹിദായത്തുള്ളവരുമാകണം. അവർ അറിവുള്ളവരും ഹിദായത്തുള്ളവരുമാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുക? അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലിൻ്റെ സുന്നത്തുമായിട്ട് ഒത്തുവരുന്നുണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ? ആരെപ്പറ്റിയാണോ, ആരാണോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയണത്, അത് ഖുർആനിനും സുന്നത്തിനും അനുകൂലമാണോ എതിരാണോ? എതിരായിട്ടാണ് കാണുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന് എന്തോ വിവരക്കേട് പറ്റിയതാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയല്ലാതെ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായി പൂർവികന്മാരെ പിന്തുടരുക എന്നതില്ല. ഉണ്ടെങ്കിലാകാം എന്നാണ് ഈ സൂചന. അവലവ് കാന അബാഹും ലാ യഅഖലൂന ശൈഅ്ൻ വലാ യഹ്തദൂൻ, ഇതായത്തില്ല വിവരമില്ലെങ്കിലും. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ സ്ഥിതി അങ്ങനെയാണ്. ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ ഇപ്പം കേരളത്തിലൊക്കെ ഇസ്ലാം പ്രചരിച്ചിട്ട് ഇസ്ലാമിനെ പൂർണ്ണമായി പഠിക്കാനും മനസ്സിലാക്കാനുമൊക്കെ അവസരങ്ങൾ പിൽക്കാലത്താണ് ഉണ്ടായി വന്നത്.
നമ്മുടെ ഇപ്പോൾ പഴയ തലമുറയിലൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെയും ദീനി വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ സ്ഥിതി എടുത്താൽ അത് വളരെ കുറഞ്ഞ ആളുകൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് തന്നെ പലതും വളരെ പരിമിതമായ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇസ്ലാമികമായി അവരെ സംസ്കരിച്ചെടുക്കാൻ, ഇപ്പോൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്ന ആളുകളെയൊക്കെ ഇസ്ലാമികമായി സംസ്കരിച്ചെടുക്കുവാനുള്ള സംവിധാനങ്ങൾക്കൊക്കെ വളരെ പരിമിതി ഉണ്ടായിരുന്നു. ഇപ്പോഴും പല പ്രദേശങ്ങളിലും ഇന്ത്യയിൽ തന്നെ മദ്രസ അങ്ങനെയൊന്നും ഒന്നും അറിയില്ല, ഒരു ജാതി പേര് മുസ്ലിം എന്നുണ്ടതുള്ളൂ. കേരളത്തിലിങ്ങനെ, കേരളത്തിലിപ്പോൾ അടിസ്ഥാന പിന്നെ മതവിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ ഉള്ള സംവിധാനം കുറച്ച് വ്യാപകമാണ്. പക്ഷേ കേരളത്തിൻ്റെ തന്നെ പല പ്രദേശങ്ങളിൽ ഇപ്പോഴും അതായിട്ടില്ല. കേരളത്തിൻ്റെ പുറത്ത് പല പ്രദേശങ്ങളിലും ഒട്ടുമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഒരു പള്ളി അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ദർഗ അവിടെ ഉണ്ടാകും, അതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ആചാരങ്ങളുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ടാകും. അപ്പൊ പിന്നെ എന്താ തുടരുന്നത്? ഇവർ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള അവരുടെ പൂർവ്വപിതാക്കൾ ചെയ്തിരുന്ന കാര്യം, ഉദാഹരണമായിട്ട് അന്ന് അമ്പലത്തിൽ കൊട്ടിയിരുന്ന ചെണ്ടയും അമ്പലത്തിൽ ഉത്സവത്തിന് ഉപയോഗിച്ചിരുന്ന ആനയും വെടിമരുന്നും ഒക്കെ ഉണ്ട്. അത് മുസ്ലിമായപ്പോൾ അപ്പണിയൊക്കെ പള്ളിയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായതാണ് ചന്ദനക്കുടം. ഇസ്ലാമിലിന് അടിത്തറയും ഇല്ല എന്ന് ഒരു കാലത്ത് അതിൻ്റെ പ്രൊമോട്ടർമാരായ ആളുകൾ തന്നെ ഇപ്പോൾ ചെന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ കാലം മുതലേ നടന്നു വരുന്നതാണ് എന്നായിരിക്കും മറുപടി. അള്ളാഹുവിൻ്റെ ചോദ്യം അതാണ്, നിങ്ങളുടെ പൂർവ്വപിതാക്കൾ വിവരമില്ലാത്തവരായിരുന്നെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെയല്ല റസൂലിനെയല്ല പൂർവ്വപിതാക്കളെയാണോ അംഗീകരിക്കുക? ഹിദായത്ത് പ്രാപിക്കാത്തവരാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ. ഇപ്പോൾ കേരളത്തിലൊക്കെ ആളുകൾക്ക് ഒരു 5 തലമുറയ്ക്ക് അപ്പുറം കടന്നാൽ മുസ്ലിംകളിൽ പെട്ടവരായിരിക്കില്ല ബഹുഭൂരിപക്ഷം ആളുകളുടെയും പൂർവ്വപിതാക്കൾ. എന്നിട്ട് അവർ നടത്തിയിരുന്ന ഉത്സവത്തിനെയാണോ ഇപ്പം നിങ്ങൾ പിന്തുടരുന്നത് എന്നതാണ് അള്ളാഹുവിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം. വലാ യഹ്തദൂൻ, അവർ ഹിദായത്തില്ലാത്ത കാലത്തോ ഇൽമില്ലാത്ത കാലത്തോ, ഹിദായത്ത് കിട്ടിയതിന് ശേഷവും വേണ്ടത്ര ഇൽമ് കിട്ടാത്ത കാലത്ത് ഒക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെയാണോ അള്ളാഹുവിൻ്റെ ഖുർആനിനും റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനും എതിരായാലും നിങ്ങൾ പിന്തുടരുന്നത് എന്ന് മർമ്മത്തുകൊള്ളുന്ന ചോദ്യമാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു കാര്യമാണ് ഇൽമും ഹിദായത്തും ഉള്ള പൂർവികരെ അവരെ മാതൃകയാക്കാവുന്നതും അവരെ പിന്തുടരാവുന്നതുമാണ് എന്ന കാര്യം. അത് അള്ളാഹു തആല നിരോധിക്കുന്ന കാര്യമല്ല. കാരണം അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ, വസലു അഹ്ല ദിക്രീൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചുള്ളൂ. പക്ഷേ ഏതൊരു പൂർവികനെയും ഖുർആനും സുന്നത്തും അനുസരിച്ച് മാറ്റുരച്ച് നോക്കിയിട്ട് അത് വെച്ചിട്ട് വേണം തീരുമാനിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനിറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ ആതിനാ മാ വഅത്തനാ അലാ റസൂലിക വലാ തഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.